സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സൌദി അറേബ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടുമെന്ന് കേന്ദ്ര വിദേശ സഹമന്ത്രി വി മുരളീധരൻ. കേരള നിയമസഭാ പ്രവാസി ക്ഷേമ സമിതി ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ എംഎൽഎ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് മന്ത്രി അറിയിച്ചത്. ഇരുചക്ര വാഹനത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ചാക്കിൽ നിറച്ച 1500 പാക്കറ്റ് ഹാൻസാണ് എരുമപ്പെട്ടി എസ്ഐ ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയോടിച്ച ബൈക്ക് ഇടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്കും വാഹനോടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു. വാഹനോടമ പാവർട്ടി വെൺമിനാട് എലന്തറ വീട്ടിൽ നാസറിനെതിരെയും വാഹനമോടിച്ച വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ആക്ട് പ്രകാരവുമാണ് കേസ്. ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ സാഹിത്യകാരന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിൽ പ്രതിഷേധിച്ച് 49 പേർക്ക് പിന്തുണ അറിയിച്ച് സാംസ്കാരിക സാഹിതി കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് കത്തുകളയച്ച് പ്രതിഷേധിച്ചു. അണ്ടത്തോട് ബീച്ചിൽ കരയ്ക്ക് കയറ്റിയിട്ട വഞ്ചിയിൽ നിന്നും സമീപമുള്ള ഷെഡിൽ നിന്നും വലകൾ മോഷണം പോയി. രാത്രിയായിരുന്നു സംഭവം. വാഹനത്തിലെത്തിയ സംഘമാണ് വലകൾ മോഷ്ടിച്ചതെന്ന് പ്രദേശവാസികൾ. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് ജില്ലാതല ശുചീകരണ പരിപാടികൾ നടത്തി. മറ്റം കണ്ടാണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യം യാഥാർത്ഥ്യമായി. പ്രദേശത്തെ യുവജന കൂട്ടായ്മ നടപ്പിലാക്കിയത് നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യം. സർവീസിലിരിക്കെ മരണമടഞ്ഞ കിഴൂർ സ്വദേശി ബിനുവിന്റെ കുടുംബത്തിന് സഹായധനം നൽകി. കേരള പോലീസ് അസോസിയേഷന്റെയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു സഹായധനം നൽകിയത്. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, സഹപ്രവർത്തകർ സമാഹരിച്ചു നൽകിയ സഹായനിധി ബിനുവിന്റെ കുടുംബത്തിന് കൈമാറി. കേരള സർക്കാരിന്റെയും കുടുംബശ്രീ മിഷന്റെയും പദ്ധതിയായ മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളാറ്റന്നൂർ ബാങ്കിൽ തുടക്കം. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നെല്ലിക്കുന്ന് യൂണിറ്റ് 500 കുഴി മത്സരം നടത്തി. നവരാത്രി ആഘോഷ നിറവിൽ കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രം. പുന്നയൂർക്കുളം കടിക്കാട് സ്കൂളിൽ പൌൾട്രി ഫാം പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത 50 കുട്ടികൾക്ക് 3 മാസം പ്രായമായ 5 കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയുമാണ് വിതരണം ചെയ്തത്. ബ്രഹ്മകുളം പള്ളിയിൽ CLC യൂത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ജപമാല പ്രദർശനം. 95 രാജ്യങ്ങളിൽ നിന്നായി 60,000-ലേറെ ജപമാലകൾ. 700 സ്ഥലങ്ങളിൽ നിന്നുള്ള മാതാവിന്റെ രൂപങ്ങൾ എന്നിവ പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടി. ഗിരീഷ് നായർ സംവിധാനം ചെയ്ത ചെമ്പൻ വിനോദ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം പൂഴിക്കടകനിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു. പ്രിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഐശ്വര്യയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. ഹീറോയായി ഷമി. ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 395 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 191 റൺസിന് പുറത്തായി. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം സിസിടിവി ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.